ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് വയർലെസ് ലാൻ ടെക്നോളജി, വയർലെസ് ലാൻ ടെക്നോളജിയുടെ അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, വൺ സെൽ ആൻഡ് മൾട്ടിപ്പിൾ സെൽ വയർലെസ് ലാൻ കോൺഫിഗറേഷൻ ഫിഗറൊക്കെ പഠിച്ചിരുന്നു. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്ന ടോപ്പിക്ക് വയർലെസ് ലാൻ ടെക്നോളജീസ് ആണ്. ഓക്കെ, വയർലെസ് ലാൻ ടെക്നോളജീസ്, വയർലെസ് ലാനിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ ടെക്നിക്സ് ബേസ് ചെയ്തിട്ട് വയർലെസ് ലാനിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇൻഫ്രാറെഡ് ലാൻസ്, സ്പ്രെഡ് സ്പെക്ട്രം ലാൻസ് ആൻഡ് നാരോ ബാൻഡ് മൈക്രോവേവ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലെ രണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. ഒന്ന് ഷോർട്ട് ആൻസറിലും ഒന്ന് എസ്സേയിലായിട്ട് ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ തേർഡ് മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് വയർലെസ് ലാൻ ടെക്നോളജീസ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഫ്രാറെഡ് ലാൻ. നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു റേസ് ആണ് ഇൻഫ്രാറെഡ് റേസ്. ടി വി റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന IR ഓർ ഇൻഫ്രാറെഡ് റേസ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിന് വോൾ പെനിട്രേറ്റ് ചെയ്യാനുള്ള പവർ ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഓഫീസിൽ ഇപ്പോൾ വയർലെസ് ലാൻ ടെക്നോളജി ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ 5 rooms ഉണ്ടെങ്കിൽ 5 rooms ഫൈവ് സെല്ലായിട്ട് കൺസിഡർ ചെയ്ത് ഓരോ സെല്ലിനും ഓരോ വയർലെസ് ലാൻ ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്തുകൊണ്ടുള്ള വയർലെസ് ലാൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അവിടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ടും വയർലെസ് ലാനിൽ ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഇൻഫ്രാറെഡ് റേസിൻ്റെ സ്പെക്ട്രം അൺലിമിറ്റഡ് ആണ്. സോ ഹൈ ഡാറ്റ റേറ്റ്സ്, വെരി ഹൈ ഡാറ്റ റേറ്റ്സിൽ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ റീസൺ, ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ. ആൻഡ് സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഇൻഫ്രാറെഡ് റേസ് വിസിബിൾ ലൈറ്റിൻ്റെ കുറേ പ്രോപ്പർട്ടീസിനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം മെയിനായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി. ഇപ്പം നിങ്ങൾ മുമ്പ് വളരെ ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, ടി വി റിമോട്ട് മിററിൽ കാണിച്ചിട്ട് ചാനൽസ് മാറ്റാം. സോ അവിടെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്. ഇതിന് വോളിന് പെനിട്രേറ്റ് ചെയ്യാനുള്ള പവർ ഇല്ല, അതുകൊണ്ട് തന്നെ വോളിലൊക്കെ കുറച്ച് റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഒരു വോള് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ സീലിങ്ങിലൊക്കെ തട്ടി അതിന് എൻറ്റയർ റൂമിൽ ഹൈ കവറേജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ഈ രണ്ട് റീസൺ കൊണ്ടാണ് ഇൻഫ്രാറെഡ് റേസ് മെയിനായിട്ടും വയർലെസ് ലാനിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ, ഇത് വളരെ സിമ്പിളാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റും. അതുമാത്രമല്ല, ഇറ്റ്സ് ലെസ് എക്സ്പെൻസീവ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ പറഞ്ഞ പോസിറ്റീവ് പോയിൻ്റ് തന്നെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. എന്താ, ഇതിന് വോളിന് പെനിട്രേറ്റ് ചെയ്യാനുള്ള പവർ ഇല്ല, അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ റൂമിൽ മാത്രമേ ഇതിൻ്റെ കവറേജ് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആ സിംഗിൾ റൂമിൽ എൻറ്റയർ കവറേജും ഹൈ ഡാറ്റ റേറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഔട്ട്സൈഡ് റൂമ് ഇത് ഔട്ട്സൈഡ് ദ റൂം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് വൺ ആൻഡ് ദ സെക്കൻഡ് വൺ ഈ ഇൻഫ്രാറെഡ് റേസിന് ആൻഡ് ദ സെക്കൻഡ് വൺ ആൻഡ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആൻഡ് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഇൻഫ്രാറെഡ് റേസിന് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ലെസ് സെക്യൂർഡ് ആണ്. ആൻഡ് ദ മെയിൻ റീസൺ, ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ പറഞ്ഞ പോസിറ്റീവ് പോയിൻ്റ് തന്നെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. വോളിന് പെനിട്രേറ്റ് ചെയ്യാനുള്ള പവർ ഇല്ല, അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ റൂമിൽ മാത്രമേ ഇതിൻ്റെ കവറേജ് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആ സിംഗിൾ റൂമിൽ എൻറ്റയർ കവറേജും ഹൈ ഡാറ്റ റേറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഔട്ട്സൈഡ് ദ റൂം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ആൻഡ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈ സിഗ്നൽസ്, ഈ ഇൻഫ്രാറെഡ് റേസ് ലെസ് സെക്യൂർഡ് ആണ്.
സോ ഈസി ആയിട്ട് ആ റേസിനെ ക്യാപ്ചർ ചെയ്ത് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. Infrared lights does not penetrate walls or other opaque objects. Infrared communication can be more easily secure against eavesdropping than microwave. And the eavesdropping, നിങ്ങൾ information security ഒക്കെ പഠിച്ചിട്ടുള്ളല്ലേ. രണ്ട് ഡിവൈസ് റിയൽ ടൈമിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ അറ്റാക്ക് ചെയ്ത് ആക്സസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ, A separate infrared installation can be operated in every room in a building without interference, enabling the construction of very large infrared local area networks. Okay. Infrared local area networks ile infrared ne moonu different types transmission techniques use cheyidukonde transmit cheya. First one, directed beam infrared, omnidirectional infrared and diffused infrared. Okay, അപ്പോൾ ഈ മൂന്ന് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഇൻഫ്രാറെഡ് റേസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഡയറക്റ്റഡ് ബീം ഇൻഫ്രാറെഡ്. ആ പേര് പറയുന്ന പോലെ തന്നെ ട്രാൻസ്മിറ്റർ പോർഷനും റിസീവർ പോർഷനും തമ്മിൽ ലൈൻ ഓഫ് സൈറ്റിലായിരിക്കണം. ഇപ്പോൾ വയർലെസ് ലാൻഡ് ടേമിൽ പറയണമെന്ന് വെച്ചാൽ പോയിന്റ് ടു പോയിന്റ് ലിങ്കിലായിരിക്കണം. Okay, so the directed beam IR can be used to create point to point links and the range depending on the emitted power and the degree of focusing. Ippo remote lokke use cheyna infrared rays inde range ennu parayunnathu maximum oru 10 meters, 30 feet okke aanu adinde range ennu parayune. But actually ee infrared rays ine line of sight il varanengil alle point to point link connect cheyidundu 1 kilometer distance അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തുകൊണ്ട് സിഗ്നൽ ട്രാൻസ്മിഷൻ അതിന് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത്രയും ഹൈ പവർ ഉള്ളതാണ് ഇൻഫ്രാറെഡ് റേസ്. പക്ഷേ ഇൻഡോർ അപ്ലിക്കേഷൻസിലൊന്നും അത്രയും ഹൈ പവറുള്ള റേസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ലൈൻ ഓഫ് സൈറ്റിലിരിക്കുന്ന രണ്ട് ബിൽഡിങ്സ് തമ്മിൽ കണക്ട് ചെയ്യണം. വെരി ക്ലോസും അല്ല, ഒന്നോ ഫാർ ഡിസ്റ്റൻസിലും അല്ലാത്ത രണ്ട് ബിൽഡിങ്ങിൽ വയർലെസ് ലാൻ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഇൻഫ്രാറെഡ് ലാൻസ് യൂസ് ചെയ്യാൻ പറ്റും, ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഔട്ട്ഡോർ അപ്ലിക്കേഷൻസിലൊന്നും ഈ ഹൈ പവറുള്ള ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, IR ലിങ്ക് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്രോസ് ബിൽഡ് ഇൻ്റർ കണക്ട് ബിറ്റ്വീൻ ബ്രിഡ്ജ് ഓർ റൂട്ടർ ലൊക്കേറ്റഡ് ഇൻ ബിൽഡിംഗ് വിത്തിൻ എ ലൈൻ ഓഫ് സൈറ്റ്സ് ഓഫ് ഈച്ച് അതർ. ഇപ്പോൾ രണ്ട് ബിൽഡിങ്ങിലെ നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജനറലി എന്താ യൂസ് ചെയ്യുക, റൂട്ടറോ അല്ലെങ്കിൽ ബ്രിഡ്ജറോ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് രണ്ടും ലൈൻ ഓഫ് സൈറ്റിൽ വന്നുകൊണ്ട് ഇൻഫ്രാറെഡ് യൂസ് ചെയ്തുകൊണ്ട് അവിടെ ഡാറ്റ ട്രാൻസ്മിഷൻ പോസിബിളാണ്. ഓക്കെ, ആൻഡ് വൺ ഓഫ് ദ അതർ അപ്ലിക്കേഷൻ, ഇൻഡോർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, One indoor use of point to point infrared link is to set up token ring LAN. Token ring LAN construct cheyan vendittu namukku idu use cheyyam. Okay. Okay, adinte figure onnu nokkiyalo. Moonu workstations undu. Workstations or cell undu. Ee ella cellilum beams, infrared ബീംസ് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള പോർഷൻസ് ഉണ്ട്. സോ ഇത് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് അവിടെ ട്രാൻസ്മിഷൻ പോസിബിളാണ്. ഇപ്പോൾ ടോക്കൺ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ടോക്കൺ അവിടെ പാസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ഡയറക്റ്റഡ് ബീം ഇൻഫ്രാറെഡ്. ഇൻ ഇൻഫ്രാറെഡ് ലാൻഡ് സെക്കൻഡ് ട്രാൻസ്മിഷൻ ടെക്നിക് ഈസ് ഓംനി ഡയറക്ഷണൽ ഇൻഫ്രാറെഡ്. എന്താണ് ഈ ഓംനി ഡയറക്ഷണൽ അല്ലെങ്കിൽ ഓംനി എന്ന് പറയുന്നത്? ഓൾ, എല്ലാ ഡയറക്ഷനിലും, അതാണ് ഓംനി ഡയറക്ഷണൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയറക്റ്റഡ് ബീം ആണെങ്കിൽ ലൈൻ ഓഫ് സൈറ്റിലിരിക്കുന്ന രണ്ട് ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരുന്നു. ഓംനി എന്ന് പറയുമ്പോൾ എല്ലാ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ഓൾ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓംനി ഡയറക്ഷണൽ എന്ന് പറയുന്നത്. സോ ഈ ഓംനി ഡയറക്ഷണൽ ഇൻഫ്രാറെഡ് ടെക്നിക്സ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു ബേസ് സ്റ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ബേസ് സ്റ്റേഷൻ അതിലുള്ള എല്ലാ അതർ സ്റ്റേഷൻസുമായിട്ട് ലൈൻ ഓഫ് സൈറ്റിലായിരിക്കണം. സോ ബേസ് സ്റ്റേഷന് അതർ സ്റ്റേഷൻസുമായിട്ട്
point to point link maintain cheyan vendi most of the cases ee base station ceiling ilayirikkum place cheyidittundayirikka okay appo ceiling il place cheyidittundengile baaki ella station ne adini view cheyalo ee base station datas ne all other station like transmit cheyyu ओके अदान ओमनी डायरेक्शनल इंफ्रारेड सो अदर स्टेशन और डिवाइस नियरेस्ट डिवाइस कम्युनिकेट पॉसिबिलिटी ओमनी डायरेक्शनल इंफ्रारेड टेक्निक्स ओके जनरल एप्लिकेशन नम्मुडे रियल लाइफ इंफ्रारेड लैन कंसिडर ഇതിന്റെല്ലാം കോമ്പിനേഷൻ ആയിരിക്കും ഈ ഓംനി ഡയറക്ഷനിലെയും ഡിഫ്യൂസിന്റെയും അതേപോലെ ബീം ഡയറക്ഷന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ടെക്നിക്സ് ആയിരിക്കും അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലാണ്ട് ഇത് പെർഫെക്റ്റ് ആയിട്ട് അത് ഓംനി ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ ഡയറക്റ്റഡ് ബീമാണ് അങ്ങനെയൊന്നുമില്ല ഓക്കെ റിയൽ ലൈഫിൽ ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിരിക്കും അവിടുത്തെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഓംനി ഡയറക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം ഓംനി ഡയറക്ഷണൽ കോൺഫിഗറേഷൻ ഇൻവോൾവ്സ് എ സിംഗിൾ ബേസ് സ്റ്റേഷൻ ദാറ്റ് ഈസ് വിത്തിൻ ലൈൻ ഓഫ് സൈറ്റ് ഓഫ് ഓൾ അതർ സ്റ്റേഷൻസ് ഓൺ ദ ലാൻഡ് ആൻഡ് ദ ബേസ് സ്റ്റേഷൻ ഈസ് മൗണ്ടഡ് ഓൺ ദ സീലിംഗ് ബേസ് സ്റ്റേഷൻ ആക്ട് ആസ് എ മൾട്ടി പോൾ റിപ്പീറ്റർ ദ സീലിംഗ് ട്രാൻസ്മിറ്റർ ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഓംനി ഡയറക്ഷണൽ സിഗ്നൽ that can be received by all the other infrared transceiver in the area and the other transceiver transmit a directional beam aimed at the ceiling base unit okay just namak adile text la figure onnu nokkam configuration for omnidirectional infrared lens ee kaanunnathana ceiling സീലിംഗിൽ ബേസ് സ്റ്റേഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഓക്കെ ഈ കാണുന്നതാണ് ബേസ് സ്റ്റേഷൻ ദെൻ അതർ സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും ഇവിടെ ഒരു ഇപ്പോൾ ഈ ഫിഗറിലൊന്നേ ഉള്ളൂ ബട്ട് ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും സോ ഈ ബേസ് സ്റ്റേഷൻ ഡാറ്റാസിന് ഇവിടെയുള്ള എല്ലാ അതർ സ്റ്റേഷൻസിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും സോ ഈ അതർ സ്റ്റേഷൻസിനെല്ലാത്തിനും ബേസ് സ്റ്റേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റാസ് റിസീവ് ചെയ്യാൻ പറ്റും ഓക്കെ പക്ഷേ ബട്ട് ബേസ് സ്റ്റേഷൻ ഒഴികെയുള്ള സ്റ്റേഷൻസിന് ഡയറക്റ്റ്ലി ബേസ് സ്റ്റേഷനുമായിട്ട് മാത്രമേ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതർ സ്റ്റേഷൻസിലുള്ള സ്റ്റേഷൻസ് ഇപ്പോൾ ഈ ഒരു സ്റ്റേഷന് നിയറസ്റ്റ് സ്റ്റേഷനായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഓംനി ഡയറക്ഷണൽ കൺസെപ്റ്റ് വെച്ചിട്ട് പോസിബിൾ അല്ല ഓക്കെ സോ ദിസ് ഈസ് ഓംനി ഡയറക്ഷണൽ ഐ ആർ ലാൻ ആൻഡ് ദ തേർഡ് വൺ ഡിഫ്യൂസ്ഡ് ഇൻഫ്രാറെഡ് ഇൻഫ്രാറെഡ് റേസിൻ്റെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടെക്നിക്സാണ് ഡിഫ്യൂസ്ഡ് ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത് ഓക്കെ ഇൻ ദിസ് കോൺഫിഗറേഷൻ ഓൾ ദ ഇൻഫ്രാറെഡ് ട്രാൻസ്മിറ്റേഴ്സ് ആർ ഫോക്കസ്ഡ് ആൻഡ് എയിംഡ് അറ്റ് എ പോയിൻ്റ് ഓൺ എ ഡിഫ്യൂസ്ഡ് റിഫ്ലക്റ്റിംഗ് സീലിംഗ് സോ ഡിഫ്യൂസ്ഡ് ഇൻഫ്രാറെഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി സീലിംഗ് മിറേഴ്സ് പോലെ റിഫ്ലക്റ്റിംഗ് പ്രോപ്പർട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ അതിനെ സെറ്റ് ചെയ്ത് വയ്ക്കും ഓക്കെ സോ ദിസ് ഈസ് റിഫ്ലക്റ്റഡ് സീലിംഗ് സോ ബേസ് സ്റ്റേഷൻ അത് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡാറ്റ സീലിംഗിലേക്ക് ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു സോ ഇൻഫ്രാറെഡ് റേസ് സീലിംഗിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ഓംനി ഡയറക്ഷണൽ ദാറ്റ് മീൻ അവിടെയുള്ള ബാക്കി എല്ലാ സ്റ്റേഷനിലേക്കും ഈ ഡാറ്റാസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഓക്കെ ഇതാണ് ഡിഫ്യൂസ്ഡ് ഇൻഫ്രാറെഡ് ലൈൻ ഇൻഫ്രാറെഡ് റേഡിയേഷൻ സ്ട്രൈക്കിംഗ് ദ സീലിംഗ് ഈസ് റീ റേഡിയേറ്റഡ് ഓംനി ഡയറക്ഷനലി ആൻഡ് പിക്ക്ഡ് അപ്പ് ബൈ ഓൾ ദ റിസീവേഴ്സ് ഇൻ ദ ഏരിയ ഓക്കെ സോ ദീസ് ആർ ദ ത്രീ മെയിൻ ടെക്നിക്സ് ഇൻ ഇൻഫ്രാറെഡ് transmission techniques in infrared local area networks wireless lan technologies le next two topics spread spectrum lan and narrow band microwave so namak ad next class il padikkam so ningalku endengile doubt undengil chodikya thank you